ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടാണ്. പല രോഗങ്ങൾക്കും ഇതൊരു ഗ്ലാസ് മതിയാവും. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒന്നാണ് വാഴ. വാഴ കുറച്ച് വെട്ടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഉണ്ണിപ്പിണ്ടി എടുക്കാറുണ്ട് അല്ലേ. ഉണ്ണിപ്പിണ്ടി പറയും, വാഴത്തണ്ട് പറയും, വാഴപ്പിണ്ടി പറയും. പല സ്ഥലത്തും പല പേരായിരിക്കും, പക്ഷെ സംഭവമല്ല ഒന്ന് തന്നെ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് രണ്ട് പീസ് വാഴപ്പിണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേ ഉള്ളതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇളം കാമ്പ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നാരുകളൊക്കെ ഉണ്ടാവും. അതൊന്ന് കൈ കൊണ്ടൊന്ന് ചുഴറ്റിയിട്ട് എടുത്ത് വെക്കും. സാധാരണ ഉപ്പേരി വെക്കുന്നവർക്കൊക്കെ അറിയാം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റുക. പിന്നെ ഇതിൻ്റെ യൂസ് പറയണത്, ഇത് നിറയെ നാരുകളാണ് ഉള്ളത്, പിന്നെ വെള്ളമാണ് ഉള്ളത്. അപ്പോൾ ഈ നാരുകൾ നമ്മുടെ രക്തക്കുഴലിലും അതുപോലെ തന്നെ കുടലിലൊക്കെ ഒരു ചൂല് പോലെ പ്രവർത്തിച്ച് എല്ലാം ശുദ്ധമാക്കി മാലിന്യങ്ങളെ പുറന്നുകൊള്ളും. അപ്പോൾ രക്തക്കുഴലുകളൊക്കെ നല്ലപോലെ വൃത്തിയായി രക്തയോട്ടം സുഖമാകുകയും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യതകളൊക്കെ നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കുടലിൻ്റെ കാര്യമാണെങ്കിൽ കുടലൊക്കെ ശുദ്ധമായിട്ട് മലബന്ധം, അതുപോലെ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മൂലക്കുരു, പൈൽസിനൊക്കെ നല്ലൊരു മരുന്ന് തന്നെയാണ് ഇത്. അതേപോലെ വിളർച്ച മാറ്റാനും ഇത് നല്ലതാണ്. പിന്നെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് മാറാനും, നല്ലപോലെ യൂറിനൊക്കെ പോയിട്ട് നീർക്കെട്ട് മാറാനും, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കും സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഈ വാഴത്തണ്ട് നല്ലൊരു മരുന്നാണ്. ശരീരത്തിൽ ചൂട് നന്നായിട്ട് കുറയ്ക്കും. അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾക്കും വാഴപ്പിണ്ടി നല്ലൊരു മരുന്നാണ്. ഇത് ചൂട് കുറയ്ക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂട് കാരണം ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ മലബന്ധം കാരണം നമുക്ക് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് നല്ലപോലെ കുറയ്ക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ നാരുകളൊക്കെ കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ടിനെ ഒരു മിക്സി ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. രണ്ട് മിനിറ്റ് അടിച്ചു നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ, സൗണ്ട് മാത്രമേ ഉള്ളൂ. മിക്സി ജാറ് ഫുള്ളായതുകൊണ്ട് അത്ര അരിഞ്ഞു കിട്ടിയില്ലാത്തൊന്നും. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് പകുതി മാത്രമാണ് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിച്ചെടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അരിഞ്ഞു കിട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തീരും കേട്ടോ, പെട്ടെന്ന് പടി തീരും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇനി നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള വാഴപ്പിണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാനാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിനെ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടായിരിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിൽ നിറയെ നാരുകളൊക്കെ ഉണ്ടാവും. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ നാരുകളെടുക്കാം. പക്ഷെ ഇത് നല്ല മൂത്ത വാഴപ്പിണ്ടിയാട്ടോ. അപ്പം നമ്മളിങ്ങനെ കൈകൊണ്ട് എടുത്താലും നമുക്കത് കുടിക്കാൻ പറ്റില്ല. ഒരു നാക്കിലൊക്കെ ഇങ്ങനെ തടഞ്ഞു നിൽക്കണ പോലെ ഉണ്ടാവും. അപ്പം ഞാൻ ഇതിനെ ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ണ് വലിപ്പമുള്ള പാത്രത്തിലേക്ക് വേണം മാറ്റാനായിട്ട്. നമ്മൾ സാധാരണ തേങ്ങപ്പാലൊക്കെ അരിക്കുമല്ലോ, അതുപോലെയുള്ള പാത്രത്തിലേക്കൊന്നും അരിപ്പിയിലോട്ടൊന്നും മാറ്റരുത്. പിന്നെ അതിൻ്റെ നാര് ഫുള്ളായിട്ട് പോയി വെച്ചാൽ നമുക്കതിൻ്റെ ഗുണമൊന്നും കിട്ടില്ല. അപ്പം കണ്ണ് വലുപ്പമുള്ള അരിപ്പ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇങ്ങനെ അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ്. ഉപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ചേർക്കണ്ട, ഇതിങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ്. ചെറിയൊരു ചവർപ്പ് ഉണ്ടാവുന്നതിൽ വേറെ ഒരു പ്രശ്നവുമില്ല. ഇത് എത്ര ദിവസം കുടിക്കണം എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ വാഴപ്പിണ്ടി കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കുടിക്കാറുണ്ട്. എന്തായാലും ഒരു 7 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ചിലർക്ക് ജലദോഷമോ അല്ലെങ്കിൽ കഫക്കെട്ടോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് കുടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.